ഹലോ. സോ എന്റെ കോളേജൊക്കെ തുറക്കാറായി. അപ്പൊ നമ്മൾ ഇന്നൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, എനിക്കൊരു ബാഗ് മേടിക്കണം, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ ചില കാര്യങ്ങൾ. അപ്പോ ഞാനും എന്റെ അനിയനും കൂടെയാണ് പോകുന്നത്. തെന്നി വീഴരുത് ഞാൻ. യെസ്. നമ്മളെങ്ങനെ പോകുന്നു? ബാഗ് കിട്ടുമെന്ന് അറിയത്തില്ല. ഞാൻ ഈ ബാഗ് ഫിക്സ് ചെയ്തു, പക്ഷെ ഫിക്സ് ചെയ്തില്ല. നമ്മൾ പോയി ലഞ്ച് ബോക്സ് എല്ലാം നോക്കിയിട്ട് പിന്നെ ഇത് വരും. ഇതാണ് വാട്ടർ ബോട്ടിൽ, ഞാൻ ഇതെടുക്കാൻ പോകുന്നു. പക്ഷെ എന്റെ ആ ബാഗിന് ഇത് കയറുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇവിടെ ലഞ്ച് ബോക്സ് കാണാമല്ലോ. ഇനി ഇതാണോ ലഞ്ച് ബോക്സ്? ശരിക്കും പറഞ്ഞു ഇവിടെ കാണാനില്ല. ഓക്കെ, ലഞ്ച് ബോക്സ് കിട്ടി. എനിക്ക് സ്റ്റീലിന്റെ വേണം. നമുക്ക് വേറൊരു ലഞ്ച് ബോക്സ് കിട്ടിയിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ള ലഞ്ച് ബോക്സ്. മൺഡേ മോർണിംഗ് ഇത്രയും, ഇതായാലും ഉച്ചക്ക് ഇത്രയും. ഓക്കെ, നമുക്ക് സ്റ്റീൽ ലഞ്ച് ബോക്സ് കിട്ടിയിരിക്കുന്നു. ഇത് എങ്ങാനും ലഞ്ച് ബ്രേക്കിന് താഴെ വീണ തീർന്നു. ഓ, ഇതിലൂടെ എന്നെ കാണാൻ പറ്റും. ഹലോ. ഓക്കെ, ഇവ എനിക്ക് വേണ്ടി എടുത്തു തന്ന ലഞ്ച് ബോക്സ് കാണിക്ക്. ഇതായിരിക്കുന്നു. എടാ, നിനക്കിതാ ഞാൻ ഇത് തരുന്നു. നീ എങ്ങനെ കൊണ്ടുപോകും? നമ്മൾ ഫുൾ കൺഫ്യൂഷനിലാണ് ഏത് എടുക്കണമെന്ന്. ആക്ച്വലി എനിക്ക് ആക്ച്വലി ലഞ്ച് ബോക്സ് മറ്റേത് മതി, പക്ഷെ അമ്മ പറഞ്ഞ് സ്റ്റീൽ എടുക്കണം. നമ്മൾ ബാക്ക് ടു ഈ സെക്ഷൻ. ഏതെടുക്കാനടാ, ഒന്നും കൊള്ളൂല. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു. ഈ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നു. ഒക്കെടാ, പിന്നെ നമ്മൾ ബോബൺ എടുക്കുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ എടുത്തു. എടാ, ഏതെടുക്കാൻ? ഏ, പുതിയ മാഗിയുടെയാ? അല്ല, ഏറ്റവും സ്പൈസി ഇതെടുക്കാം. 49 കുറെ, പക്ഷെ ഭയങ്കര എരിയാണ്. നമ്മളിപ്പോൾ ഫുഡ് കോർട്ടിലാണ്. ഇപ്പോ അവൻ ബർഗർ മേടിക്കാൻ പോയി. ഞാൻ എപ്പോഴും തൊപ്പിയിടും, അപ്പൊ എന്റെ എല്ലാ വ്ളോഗിലും ഞാൻ തൊപ്പിയിട്ടായിരിക്കും ഇരിക്കുന്നത്. എനിക്ക് കോളേജില് ബാഗ്, ബുക്ക്, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, ലഞ്ച് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബോട്ടില്, അയ്യോ, പെൻസിൽ മറ്റേ പൗച്ച് മേടിച്ചില്ല. അടാ, മറ്റേ പെൻസിൽ പൗച്ച് മേടിച്ചില്ല. അത് വേണോ? അത് എന്റെ കയ്യിലുണ്ട്, അത് തന്നെ അങ്ങ് എടുക്കാം. എന്നിട്ട് നമ്മള് ഇപ്പോ എല്ലാം മേടിച്ചു, ഇതൊക്കെ മതിയല്ലേ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ മേടിക്കാം. അല്ലേ, അല്ല, എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും സാറ്റർഡേ ഇറങ്ങി പോയി മേടിക്കാം. അവന് വ്ളോഗ് ചെയ്യുന്ന ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അവനെ തന്നെ വ്ളോഗ് എടുക്കും. ജ്യൂസ് കൂടെ മേടിച്ചു. ഞാൻ കോളേജിൽ പോകാൻ റെഡി അല്ല, എനിക്ക് വീട്ടിൽ ഇരിക്കണം. അങ്ങനെയല്ല, ആക്ച്വലി എന്റെ മുടി ഇത്ര നല്ലതൊന്നും അല്ല. ഞാൻ ഇന്ന് പോയി ഹെയർ കട്ട് ചെയ്ത്, അപ്പോ അവര് ബ്ലോ ഡ്രൈ ചെയ്ത് വിട്ടതാ. അതുകൊണ്ടാണ് എന്റെ മുടി ഇത്ര നന്നായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര മോശമാണ്. ഐ എം ഫ്ലെക്സിങ് മൈ ഹെയർ. ആരുമില്ല. പക്ഷെ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് ഇവിടെ. കണ്ടോ, ഇവിടെ ഫുഡ് കോർട്ടിലാണെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അവൻ ജ്യൂസ് മേടിക്കാൻ പോയതാണ്, അവ ഇതുവരെ വന്നില്ല, അവ എവിടെ പോയി? ഓക്കെ സാർ, ഞാനിപ്പോ ഏത് കോളേജിലാണ് പഠിക്കുന്നത്, ഞാൻ ഏത് കോഴ്സാണ് എടുത്തത് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അടുത്ത തൊട്ടടുത്ത വീഡിയോ അല്ല, പക്ഷെ ഞാൻ കോളേജിനെ പറ്റിയ ഒരു വീഡിയോ ഇടും. പിന്നെന്തുവാ, പിന്നെ അവൻ വന്നു. കിട്ടിയാ? പക്ഷെ ഇപ്പഴേ കിട്ടിയാ? അടി വന്നു. പിന്നെ ചോദിച്ചിട്ട് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏ, നമ്മളെ ബർഗർ വന്നു. ഒന്നിക്ക് ഇത്ര മതിയാ? തേക്കേ ഇത് വേറെ മേടിച്ചാ?
അവ അവന് വേണ്ടിയുള്ള വേറെ മേടിച്ചു. നമുക്ക് അത് കഴിഞ്ഞ് ഗെയിം കളിക്കാം. ഏ കാർഡില്ല, പക്ഷെ നമുക്ക് പോയി കളിക്കാം അവിടെ. മറ്റേ എടാ ഇതെന്താണ് സംഭവം, മറ്റേ കുതിരയുടെ അതല്ലേ, അതില് കയറാം. സംഭവം വേറെ കൊറേ മേടിച്ചു. മോമോസ് ആണ് തടാ, എന്തോ ഒരു സംഭവം. ഇത് വേറെന്തോ പെപ്സി ഉണ്ട്. യെസ്, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് ഈ മോമോസ് കഴിക്കും ഞാൻ, അല്ലേ? നിനക്ക് വേണ്ടി ഞാൻ ഈ മോമോസ് കഴിക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ടില്ല, പകുതി എത്തിയതേ ഉള്ളൂ. നമുക്ക് എന്ന് പോവാം വീട്ടിൽ? 7 മണി. നമ്മൾ എപ്പോഴെങ്കിലും കഴിച്ചു ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലെത്തുവാണെങ്കിൽ നമ്മളത് എടുക്കുന്നതായിരിക്കും, അല്ലേ? അങ്ങനെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ പോവാൻ പോകുന്നു. യെസ്, ഗെയിം കളിക്കാൻ പോകുന്നു. കളിക്കാം. ഇല്ല ഇല്ല, നമ്മള് ഗെയിം കളിക്കുന്നില്ല. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? നീ എവിടെ? ഏഹ്, നീ കുറച്ച് താഴെവാ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. റൈറ്റ് 10-4 ആടാ. ഞാൻ 2. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കൊള്ളായിരുന്നു. എപ്പോഴും ഫാമിലിയോട് വരുമ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോ കൊള്ളാം. ഇവന്റെ ഷോൾഡറിന്റെ അത്രേ ഉള്ളു. അപ്പൊ ഞാൻ വ്ളോഗ് എടുത്താ നീ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്നു. അയ്യോ, ഇപ്പൊ ഈ ഗ്ലാസ്സിൽ ചെന്നിടിച്ചു ഇങ്ങനെ. ഓക്കെ, നമ്മൾ പുറത്തിറങ്ങി. ഇനി ഓട്ടോ പിടിക്കണം, വീട്ടിൽ പോകണം, അല്ലേ? മെക്ഡോണൽസ് പോലെ വേണോ? ഞാൻ മേടിച്ചതാടാ.